സുരേഷിൽ നിന്ന് ഞാനിവിടെ നീതി പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ വരുന്ന പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് എല്ലാ ജനവിഭാഗങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട തങ്ങൾ ചിന്തിക്കുന്നത് പോലുള്ള ആളുകളുടെ കൂട്ടായ്മയ്ക്കും തങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിൽ പോലും ആങ്കർ ഒരു ഭാഗത്തുണ്ട്, മറ്റ് മൂന്ന് പേരും ഓ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലാത്ത ചില ആളുകളും വന്നിട്ട് അങ്ങോട്ട് പറയുകയാണ്. പിന്നെ ഇപ്പോൾ അത് നമ്മളിവിടെ അതിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ വേറെ നിലക്ക് വരുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം നിങ്ങൾ അനുവദിക്കണം. ഇവിടെ ആദ്യം അനിൽകുമാർ പറഞ്ഞത് ലീഗ് ഒരു മതനിരപേക്ഷതയ്ക്കെതിരായ പ്രസ്ഥാനമാണെന്നാണ്. അത് അനിൽകുമാറിൻ്റെ നേതാക്കന്മാർക്ക് അഭിപ്രായം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ലീഗിൻ്റെ മതനിരപേക്ഷതയെ സംബന്ധിച്ച് അനിൽകുമാറിൻ്റെ പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ല. തമിഴ്നാട്ടിൽ നമ്മളൊരു മുന്നണിയാണ്, കേരളത്തിന് പുറത്ത് ലീഗില്ലാന്നാണ് പറഞ്ഞത്. തമിഴ്നാട്ടിൽ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങൾക്ക് രണ്ട് എം പിമാരുണ്ട്, നിങ്ങൾ ഞങ്ങളൊരു എം പിയും ജയിപ്പിച്ചിട്ടുണ്ട്, അവിടെ നമ്മളൊരു മുന്നണിയിലാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് യു പി എയുടെ ഭാഗമാണ് ഇന്നും ലീഗ്. അപ്പോൾ ഞാൻ ആ സംഗതി അതോടുകൂടി വിടുകയാണ്, ഓരോന്നിനും മറുപടി പറയാനല്ലോ. പിന്നെ കമ്മ്യൂണിസ്റ്റ് സദാചാര ബോധത്തെക്കുറിച്ച് അത് നിങ്ങളുടെ തിയറിയിൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ എഴുതി വെച്ചതാണെന്നേ, സ്ത്രീകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഫ്രീ സെക്സിനെ കുറിച്ച്, അതുപോലെ പിന്നെ സ്വവർഗാനുരാഗത്തെക്കുറിച്ച്, ആ നിങ്ങൾക്കുള്ള ആ കാഴ്ചപ്പാട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അത് നിങ്ങളുടെ തിയറിയാണ്, നിങ്ങൾക്കേ ഉള്ളൂ. ഞാൻ അത് നിങ്ങളുടെ അത്തരം സംഗതികൾ ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ളതാ പ്രശ്നം. എസ് എഫ് ഐയുടെ പോസ്റ്ററിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എസ് എഫ് ഐ എന്താ എഴുതിയത്? ദിസ് പ്ലാനറ്റ് നീഡ് സെക്ഷൽ ലിബറേഷൻ. വേണമെങ്കിൽ നിങ്ങളായിക്കോ, പക്ഷേ അത് ഈ രാജ്യ ദിസ് പ്ലാനറ്റ് നീഡ് സെക്ഷൽ ലിബറേഷൻ. വേറെ ഒന്ന് എസ് എഫ് ഐയുടെ മറ്റൊരു പോസ്റ്റർ, സെക്സ് വിതൗട്ട് ഷെയിം. ലജ്ജയില്ലാതെ സെക്സ് വേണം. അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സമയം വരും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഇരിക്കുന്നതിൽ പ്രസക്തി ഇല്ലാന്ന് മിസ്റ്റർ സുരേഷ്. ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നതിൽ എന്ത് പ്രസക്തിയുള്ളത്? ഈ സംസാരിച്ചോളാണ് പറഞ്ഞത്. ഒരു ഒരു വ്യത്യസ്ത ഇല്ലാതെയാക്കാൻ കഴിയില്ല. അപ്പൊ യെസ് 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 ആ പറയാം. അപ്പൊ എസ് എഫ് ഐ ഇപ്പൊ രാജ്യത്ത് ഉയർത്തുന്ന ഈ ഉദാര ലൈംഗികത എന്ന ആശയം ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു. എസ് എഫ് ഐയോട് ബന്ധമുള്ള സർക്കാർ ഇങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറയുന്നു. അതിൻ്റെ മറുവശമുണ്ട്. ഇപ്പോൾ ഈ ഈ ജസ്ലയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ആണുങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് പെൺകുട്ടികളോട് ഇടാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറയുന്നത്. അതാണ് ഞങ്ങൾ തിരിച്ചു വെച്ചത്. പെൺകുട്ടികളിടുന്ന ഡ്രസ്സ് അപ്പോഴല്ലേ പെണ്ണിനൊരു പ്രിവിലേജ് കിട്ടുന്നത്? പെണ്ണിൻ്റെ ഡ്രസ്സ് ആണല്ലേ ഇടേണ്ടത്? ആണിടുന്ന ഡ്രസ്സ്, പെൺ വേഷത്തിൽ ഒരു സങ്കല്പമുണ്ടല്ലോ നമ്മുടെ നാട്ടില്, ആ സങ്കല്പത്തിന് വിരുദ്ധമായ ആൺവേഷം പെണ്ണണിയണമെന്നാണ് ഈ വ്യവസ്ഥ പറയുന്നത്. പക്ഷെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോ നിങ്ങൾ ഈ പറയുന്ന ആൺ പെൺ സമത്വവും നിങ്ങൾ പറയുന്ന ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും രണ്ടും രണ്ടാണ്. ആൺ പെൺ സമത്വത്തിന് ഞങ്ങൾ എതിരല്ല. പെണ്ണിന് സമത്വം മാത്രമല്ല, അതിനേക്കാൾ പ്രിവിലേജ് കൊടുക്കണം. ഇവിടെ ആർട്ടിക്കിൾ 15 ഒക്കെ പറയാറുണ്ട്. ആർട്ടിക്കിൾ 15 എന്താ പറയണത്? പെണ്ണിന് കുറച്ചുകൂടി പരിരക്ഷ കൊടുക്കണം. റിസർവേഷൻ പെണ്ണാണെങ്കിലാവാം, അത് വേണം എന്നുള്ളടുത്ത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇവിടെ ഷിനാസ് പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വിദ്യാഭ്യാസപരമായി വളരെ പിറകിലായിരുന്നു. അവർക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിന് സൗകര്യം ചെയ്തത്, അവരുടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയത്, അവർക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ലീഗ് പാർട്ടിയുടെ കാർമ്മികത്വത്തിലാണ്. ഇന്ന് നിങ്ങൾ എവിടെ പോയി പരിശോധിച്ച് നോക്കൂ, ഫറൂഖ് കോളേജോ മലബാറിലെ ഏത് കോളേജോ പരിശോധിച്ച് നോക്കൂ, എൻ്റെ മണ്ണാർക്കാട് എം എസ് കോളേജ് പരിശോധിച്ച് നോക്കൂ, തിരുങ്ങാടി പി എസ് എം ഒ കോളേജ് പരിശോധിച്ച് നോക്കൂ, 70-80% മുസ്ലിം പെൺകുട്ടികളാണ് മെറിറ്റിലും മറ്റുമായി അവിടെ പഠിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കാരത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. പിന്നെ ജസ്ലയെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഒറ്റ മിനിറ്റ് കൂടി, ജസ്ലയെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം. പക്ഷേ ഇവിടെ ബഹുഭൂരിഭാഗം വരുന്ന മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിം സ്ത്രീകളുണ്ട്, അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണം. അവർ ദൈവത്തിലും ദൈവീകമായ നിയമങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്, അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നുണ്ട്. അല്ല അവരെല്ലാവരും നിങ്ങളെപ്പോലെ ആവണമെന്ന് നിങ്ങൾ വാശിപ്പിക്കുന്നു, അവർ നിങ്ങളെപ്പോലെ ആവില്ല. അവരുടെ കുത്തക ആരാണ് എടുത്തിരിക്കുന്നത്? വിശ്വാസവും നാളെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യോഗത്തിൽ ഒരു സ്ത്രീയെങ്കിലും ആ യോഗത്തിൽ എത്തിയിരുന്നു, ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രതിനിധിയായി ഒരു സ്ത്രീയെങ്കിലും, ഇത് സ്ത്രീ വിരുദ്ധമാണ്, ഇത് സ്ത്രീകൾക്ക് നീതി നൽകുന്നതല്ല എന്ന് പറയാൻ ഒരു സ്ത്രീ ശബ്ദം ഉണ്ടായിരുന്നു? അതുകൊണ്ട്
ജസ്ല മാടശ്ശേരിക്ക് ജസ്ലയുടെ വിശ്വാസം, ലീഗിന് കുറ്റം പറയാനുള്ള പൈതൃകവും പാരമ്പര്യവും ഒന്നും അപ്പുറത്തുണ്ട്, അപ്പുറത്ത് അല്ല അപ്പുറത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പറയാം, അതിന് ലീഗ് എങ്ങനെ ചിന്തിക്കണം, ലീഗ് എങ്ങനെ പ്രവർത്തിക്കണം, ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ മതേതരത്വവും ഞങ്ങളുടെ മതസൗഹാർദ്ദവും ഞങ്ങൾ അതിനുവേണ്ടി നടത്തിയ സംഭാവനകളും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്നും ഒന്നലി തുടങ്ങിയതല്ല ലീഗ്. ഞാൻ പറയട്ടെ ലീഗ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. പക്ഷെ നിങ്ങളിപ്പോ അല്ല, അവർ ഒച്ച വെക്കരുത് സുരേഷ്. ഞാൻ പറയാം, അവര് പറയുമ്പോ അവര് വളരെ ആക്ഷേപകരമായി പറഞ്ഞപ്പോ ഞാൻ ഒച്ച വെച്ചിട്ടില്ല. ഒച്ച വെക്കരുത് സഹോദരി, ഒച്ച വെക്കരുത് സഹോദരി, ഇതൊക്കെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. നിങ്ങൾക്കുള്ളതുപോലുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾക്കുള്ളതുപോലുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് നിങ്ങൾ പരാമർശിച്ചപ്പോൾ അവർ ഇടപെട്ട മറുപടി പറഞ്ഞതാണ്. വ്യക്തിപരമായി തർക്കിക്കേണ്ട, ഇടവേളയ്ക്ക് ഞാൻ കാത്തു നിൽക്കുകയാണ്. ശ്രീ ശംസുദ്ദീൻ ഇതുവരെ എന്റെ ചോദ്യത്തിലേക്ക് വന്നില്ല. എനിക്ക് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് ജസ്ല സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുമ്പോ ഈ ബഹളം വെക്കുന്നത് മാന്യതയല്ല എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പ്രസ്തുത യോഗം എന്താ അവർ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ സുരേഷ്, നിങ്ങൾ ഇതിന്റെ ഹാങ്കർ ആണെങ്കിൽ ജസ്ല ഒരു നിമിഷം, ഞാനൊരു ചോദ്യം ചോദിച്ചു. ഈ ചർച്ചയിൽ ഏറ്റവും നിർണായകമായ ചോദ്യം അതാണ്. അതായത് ദുബൈയിൽ പോലും അവിടുത്തെ പൊതുവിദ്യാലയങ്ങളിൽ പാൻസും ടീഷർട്ടും ആൺപെൺ വ്യത്യാസമില്ലാതെ ധരിക്കാൻ അവിടുത്തെ ഭരണകൂടത്തിന് രക്ഷിതാക്കളോട് സംസാരിച്ച് ബോധ്യപ്പെടുത്തി നടപ്പാക്കാവുന്ന തീരുമാനം എടുക്കുന്ന കാലത്താണ് കേരളത്തിൽ ലീഗിന്റെ നേതൃത്വത്തിൽ മതസംഘടനകൾ ചേർന്ന് ഈ പരിഷ്കാരങ്ങൾ മതവിരുദ്ധമാണ് എന്ന് പറയുന്നത്. ക്ഷമിക്കണം, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.